മോൾ, അപ്പൊ കുറെ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ടിയാക്കുട്ടിയുടെയും അദ്ദിക്കുട്ടിന്റെയും പേർപ്പിൾ ഹൗസിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു പേർപ്പിൾ ഹൗസിലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ 6-7 മാസത്തിന് ശേഷമാണ് അമ്മ വീട്ടിൽ വന്നിട്ടുള്ളത്. ദേ അതുപോലെ തന്നെ വീട്ടിലെ സ്പെഷ്യൽ ആയിട്ടൊരു സംഭവം ഉണ്ട്. ആദ്യമായിട്ട് നമ്മളിൽ മുന്തിരി ഗ്രേപ്സ് ആണ് വീട്ടിലുണ്ടായിട്ടുള്ളത്. അപ്പം വീട്ടിൽ ഗ്രേപ്സ് ഉള്ളവർ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എങ്ങനെയാണൊക്കെ നമ്മൾ കാണാൻ ഭയങ്കര ത്രില്ലടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ, കുറേ ക്രയോൺസ് പോലെ. പക്ഷെ സംഗതിയൊക്കെ ഫ്ലോപ്പാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പറഞ്ഞു തരാം. നമ്മൾ ഷോപ്പിംഗ് വീഡിയോ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്രയോൺ, റോളിംഗ് ക്രയോൺ എന്നോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞ് വാങ്ങിയതായിരുന്നു. പിന്നെ ഒരു മാജിക് പെൻ. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് പറയുന്നത്. നമ്മൾ അൺബോക്സിങ്ങും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ പേർപ്പിൾ ഹൗസിലെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. ഇന്ന് ഫ്രൈഡേ ആയിട്ട് ആക്ച്വലി ഞാൻ ലീവ് എടുത്തിട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോ ഞാൻ പല്ല് വെക്കട്ടെ? ആ പല്ല് തേച്ചോളൂ. അപ്പൊ ഒന്ന് എന്താ ചുണ്ടിലായോ? ഓക്കെ, ആക്ച്വലി കുറേ മാസങ്ങളായി, ഒരു 6 മാസത്തോളം ആയിട്ടുണ്ട് അവലട്ടി നമ്മളിവിടെ വന്നിട്ട്. അപ്പപ്പം അമ്മമ്മയൊക്കെ കരയാൻ തുടങ്ങി, കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അച്ഛമ്മനെയൊക്കെ വിളിച്ചിട്ട്, മാം ഡാഡിനെയൊക്കെ വിളിച്ചിട്ട് കുട്ടികൾ ഇങ്ങോട്ട് വരുന്നില്ല. അങ്ങനെ ആക്ച്വലി ഞങ്ങൾ ഒരു ദിവസം ലീവ് എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം എത്ര മണിയാ? 7:00 ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ പേർപ്പിൾ ഹൗസൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാടാ. കനാലിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വെള്ളം ഇല്ല ഒന്നും ഇല്ലടാ. തീക്കുട്ടിക്ക് അദ്ദേഹക്കുട്ടൻ കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അവനെ ഞാനിപ്പോൾ പുറത്തോട്ട് ഇറക്കിയില്ലായിരുന്നു, ചെറിയൊരു ചുമയുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല രസമാണ്, ഫുൾ പുല്ലും ഫുൾ ഗ്രീനറിയാണ്. നമ്മുടെ വീട്ടിലെ പോലെ സൗണ്ട് ഒന്നും ഇല്ല അല്ലേ ടിയ? അങ്ങനെയൊന്നുമില്ല. ടീക്കുട്ടിക്ക് ഇത് ഏറ്റവും ഇഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ പല്ല് തേക്കാനാണ്. പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുക, ഇതുപോലെ ഇങ്ങനെ പബ്ലിക്കിൽ തുപ്പാൻ പാടില്ല, പക്ഷേ അവൾക്ക് തുപ്പാൻ ഇഷ്ടമാണ് അല്ലേ ടിയ? യെസ്. അപ്പോൾ കനാലിൽ ശരിക്കും നിറച്ചും വെള്ളം ഉണ്ടാവണാണ്. ഇപ്പം വെള്ളം കുറവാ തോന്നുന്നു അല്ലേ പൊന്നാ? വെള്ളം ഉണ്ടോ ഇവിടെന്ന് വെച്ചേ? വെള്ളം ഉണ്ടോ? മമ്മ ഈ സ്ഥലത്ത് നിന്നിട്ടാണ് സ്കൂളിലേക്ക് ഓട്ടോ കയറാൻ നിൽക്കുക. ദേ ഈ ഈ റോഡിൻ്റെ 2 വശത്തും ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമാണ്. വെള്ളമുണ്ടോ? അതിലൂടെ നടന്നു, അത് അവിടെ നടന്നു. നല്ല രസമാട്ടോ, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല തണുപ്പാണ്, ഫുൾ ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഓക്കെ, വെള്ളമില്ല കേട്ടോ, കനാലിൽ വെള്ളമൊന്നുമില്ല. നന്നായി തേച്ചോ, പോവാം. എവിടെ എരിയണു? നേരെ തേക്കണം, അല്ലാതെ ലിപ്സിലൊന്നും അല്ല ആക്കണ്ടേ. സോ എല്ലാവരും കുറേ പേര് ചോദിച്ചു പേർപ്പിൾ ഹൗസിന് എന്താ പേര് വന്നതെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലത്തോളം ആയിട്ട് ഈ പേർപ്പിൾ ഹൗസിന് പേർപ്പിൾ പെയിൻറ്റാണ്. അതെൻ്റെ ഫേവററ്റ് പെയിൻ്റ് ആയതുകൊണ്ട് പപ്പ അടിച്ചതാണ്, പിന്നെ അത് മാറ്റിയിട്ടേ ഇല്ല. ഡാഡിക്കും അത് അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വെച്ച് പോവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പേർപ്പിൾ ഹൗസ് എന്ന് പേര് വന്നത്. കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയില്ലല്ലോ എന്താന്നുള്ളത്. അപ്പം ദേ ടീക്കുട്ടി നോക്കി, ഒരു ബോർഡ് കണ്ടോ, ബോർഡ് വെക്കാനുള്ളത്. ആ അത് പ്രണവ് മാമൻ്റെ വക്കീലിന് എഴുതിയ ബോർഡ് അവിടെ വെക്കാൻ പോകണം. അടിച്ച് കിട്ടിയിട്ടില്ല. അപ്പം അറിയാത്തവർക്ക് വേണ്ടി, എനിക്കൊരു അനിയനാണുള്ളത്, ഒരേ ഒരു അനിയനാണുള്ളത്, അവൻ അഡ്വക്കേറ്റ് ആണ്. അത് ഇപ്പം പാസ് ഔട്ട് കഴിഞ്ഞ് പാസ് ഔട്ടായി, ഇപ്പം ഒരു വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാണ് ലെട്ടിയ. അപ്പം അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ തൂക്കാനുള്ള ഒരു സംഭവമാണ്. മേലെ കാണുന്ന ബ്ലാക്ക് വന്നിട്ടില്ല. ഓക്കെ, കഴുകിക്കോ, വായെറിയാൻ നിൽക്കണ്ട. ടീക്കുട്ടി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദിക്കുട്ടോ, അദ്ദിക്കുട്ടിന് പിന്നെ ഇവിടെ വന്നതാ ഇങ്ങനെ. എന്താ സാധനം? ഓ നല്ല ഹാൻഡ് റൈറ്റിംഗ്. പോയോ ഒറ്റയ്ക്ക്? ടീക്കുട്ടി ഇപ്പൊ കുറച്ച് പോയോ ഒക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. സോറി കേട്ടോ, ദൈവമേ ഞാൻ മിസ് ഗൈഡ് ചെയ്തു. If there was a wonderful store somewhere that we could step into by time, I would be a very good customer. ഇത്രയും വലിയ ഗോൾഡൻ കല്ലാണോ? ഏഹ്, അതിക്കൂട്ടം അതാ വീഴാൻ പോകുന്നുണ്ട്. കാലത്ത് തുടങ്ങി ചെരുപ്പിടാതെ തേതി കൂടെ നടന്നോണ്ടിരിക്കുക കേട്ടോ. ആ ഇഷ്ടമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കല്ലൊക്കെ വെച്ച്. ഏതാടാ? പർപ്പിളോ? ഓ നന്നായിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുക. അപ്പോ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? ഗീ റോസ്റ്റ്,
ആ ചീരക്കറി, ചീരക്കറി ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യാം കേട്ടോ. ഇത് ഇവിടുത്തെ പാലക്കാട് സ്റ്റൈൽ ചീരക്കറിയാണ്. ആ അതികുട്ടൻ മൂന്ന് ദോശയല്ല, റോസ്റ്റും ചീരക്കറിയും കഴിച്ചിരിക്കുകയാണ്. സോ ചീരക്കറി, തക്കാളി കറി, ചട്നി. ടെന്നിൽ എത്ര കിട്ടും? ടെന്നിൽ ആ യെല്ലോ കല്ല്. ഗുഡ്, സൂപ്പർ. ടെന്നിൽ എത്ര മാർക്ക് കൊടുക്കാം? 9.5. ഓക്കെ, ഇനി തക്കാളി ചട്നി. തക്കാളി ചട്നി എത്ര കൊടുക്കാം അമ്മമ്മയ്ക്ക്? 10. ഓക്കെ, ഇനി വൈറ്റ് ചട്നി. വൈറ്റ് ചട്നി ലവേഴ്സ് കമന്റ് ഓ, നിങ്ങളുടെ ഫേവറിറ്റ് കമന്റ് ചെയ്യാം. ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ അതെത്ര? അത് അത്യാവശ്യം നല്ല എരിവുണ്ട്. അത് നല്ല എരിവുണ്ട് അല്ലേ. മമ്മി വെള്ളം, നല്ല എരിവ് ചട്നി. ഗായ്സ്, അപ്പോ ടീക്കുട്ടി, ടീക്കുട്ടിയുടെ ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഷോപ്പിംഗ് എന്ന് വാങ്ങിയ സാധനങ്ങളല്ലേ. ടിയ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? ഇത് ഇത് നമ്മൾ ഇന്നലെ വാങ്ങിയതാ. ഇന്നലെ വാങ്ങിയതാട്ടോ. അതികുട്ടിനും കിട്ടുന്നില്ല. സാധാരണ അവൻ ഏത് കൊടുത്താലും 18 സെക്കൻഡ് മാക്സിമം പോയി 20 സെക്കൻഡിനുള്ളില് ചെയ്തെന്നാണ്. അത് അത് എന്തോ കിട്ടുന്നില്ല. പിന്നെന്താ വാങ്ങിയത്? ഈ ഒരു ഈ ഒരു ഇമ്പോർട്ടൻറ് സാധനം നമുക്ക് ആദ്യം ചെറിയ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് പണ്ട് നമ്മൾ ഒരുപാട് വാങ്ങുമായിരുന്നില്ലടാ, കുഞ്ഞുനാളിലെ സ്പിന്നർ ഒക്കെ വാങ്ങിക്കുമായിരുന്നു. കളർ സ്പിന്നർ ഒക്കെ വാങ്ങിക്കുമായിരുന്നു. നിനക്ക് കളക്ഷനേ ഉണ്ടായിരുന്നു ടിയാ? ഇപ്പൊ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിയ സംഭവങ്ങൾ രണ്ട് കാര്യങ്ങൾ അല്ലേ, വെറൈറ്റി സാധനങ്ങളാണ് നമ്മൾ ഇന്നലെ ബിസ്മീന്ന് വാങ്ങി. ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന്റെ ഒരു മിനിറ്റ് മാറിയട, ഇതിന്റെ റേറ്റ് 220 ആണ്. ഇതിന്റെ റേറ്റ് വന്നിട്ടത് 80 രൂപയാണ് കേട്ടോ. ഇതിന് 80 രൂപ, ഇതിന് 220 rupees. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ടിയാ. ഇതിന്റെ ബുക്ക് ഇല്ലേ, ആദ്യം ആ 220 എടുക്ക. എന്താ അല്ല, ഇതല്ല ഇത്. എന്താണ് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ടീക്കുട്ടി ഇവിടെയൊക്കെ അപ്പൊ ടീക്കുട്ടി വരുന്നു എന്ന് പറയുമ്പോഴേ പുതിയ നോട്ട്ബുക്ക്, അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. എന്തായിരിക്കും ഒരു ഐഡിയ ഇല്ല. ഇതെല്ലാം ഇങ്ങനെ പിടിച്ചേ, മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചേ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം ഒന്ന് ഓപ്പൺ ആക്കി. എങ്ങനെയുണ്ട്? സാധാരണ സ്കെച്ച് പോലെ അല്ലേ. പക്ഷെ അതൊരു എടാ, നീ റോങ് ആയി ചെയ്തു, ഇങ്ങനെയല്ല. ശശിയായോ? ഇങ്ങനെയല്ല കേട്ടോ, നിന്റെ മിസ്റ്റേക്കാ. ചെറുതായിട്ട് നമ്മളൊന്ന് ചമ്മി പോയോ എന്നൊരു സംശയം. ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ റോളാക്കി കൊടുക്കുമ്പം മേലോട്ട് വരും. ഇത് സംഗതി റോളിംഗ് ക്രയോൺ ആണ്. ആക്ച്വലി ഞങ്ങളുടെ കയ്യിൽ പറ്റിയ മിസ്റ്റേക്കാണ്. ഞങ്ങളിങ്ങനെ കണ്ടപ്പോ റോളിംഗ് ക്ലേ എന്ന് പോലെ എനിക്കൊരു തോന്നി, അതുകൊണ്ട് അതുകൊണ്ട് എടുത്തതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോ മനസ്സിലായി ഇത് പക്ക ക്രയോൺ ആണ്. അല്ല, ഒന്ന് നോക്കിയട, സാധാരണ ക്രയോൺ ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ, ഒരു റെഡ് എടുത്ത് പറഞ്ഞാൽ, റെഡോ ബ്ലാക്കോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ബ്ലൂ അല്ലേ ഇത്? ആ ബ്ലൂ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ക്രയോൺ ആണ്. പക്ഷെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ത് പറഞ്ഞാൽ, ഈ ബാക്കില് നോക്കിയട, ഇത് റോൾ ചെയ്തേ, ഫ്രണ്ടിലോട്ട് ആക്കിയതേ. ഇത് റോൾ ചെയ്യുമ്പം ഇത് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് ബാക്കിലോട്ട് പോയി. ഇനി ഇത് ഫ്രണ്ടിലോട്ട് ആക്കി എത്രത്തോളം പോകും നോക്കട്ടെ. ഇത് റോൾ ചെയ്യുമ്പോ പിങ്ക്. ഓക്കെ, ഇനി പിങ്ക് കാണിച്ചു തരാം. ഇനി ഇത് റോൾ ചെയ്യുമ്പോ ഫ്രണ്ടിലോട്ട് വരും. ഇതാണ് റോളിംഗ് ക്രയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കണ്ടാൽ ഇഷ്ടമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി, നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. സാധാരണ ക്രയോൺ, അതിന് ജസ്റ്റ് റോൾ ചെയ്യുന്നു മാത്രം. അതിനാണ് 220 രൂപ വാങ്ങിയിരിക്കുന്നത്. ഫുള്ളി ഫ്ലോപ്പ് അല്ലേ. ബാക്കി നമുക്ക് മതി അങ്ങനെ. ഇത് മാജിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് കളർ ചേഞ്ചർ പെൻസ്, പിന്നെ സൂപ്പർ വാഷബിൾ. ഓക്കെ,
3D ഫോർഡിയോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന് 80 rupees ഉള്ളൂ കേട്ടോ. ആമസോണിൽ ഇതിന് 100 വരും ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടിയിട്ട്. ബിസ്മീത് നമ്മൾ വാങ്ങിയതാ ആമസോണിലുണ്ടത്. ഓക്കെ, ഇതാണ് മാജിക്. എന്താ ടിയ ഇതൊരു കളർ? എടാ പെൻഗ്വിൻ, എടാ 3D പെൻഗ്വിൻ. നിങ്ങൾക്ക് വല്ല 3D ഡിഫറൻസ് എന്തെങ്കിലും അറിയുന്നുണ്ടോ? എന്താ സാധനം? കൊറേ കാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഇതില് വരച്ചിട്ട് ഇതിൽ തന്നെ എറൈസ് ചെയ്യാന്ന് കേട്ടിയാ. അത് എന്തെങ്കിലും വെച്ച് മാക്കാൻ പറ്റും. ഈ അതല്ലടാ, നീ ഇതെല്ലാം ഒരു ഇതെടുത്തേ, ഒരു ബ്ലാക്ക് എന്തെങ്കിലും എടുത്തേ. ഗ്രീൻ അല്ലോ, എല്ലാത്തിലും ഒരു ഹിഡൻ കളർ ഉണ്ടെന്നാണ് പറയുന്നത്. എവിടെ ടീ അതിന്റെ ഹിഡൻ കളർ? ഒന്നും അറിയില്ല, സാധാരണ സംഭവമാണോ ഒന്നും അറിയുന്നില്ല. ഇതൊന്ന് റബ് ചെയ്തേ, കൈ കൊണ്ടൊന്ന് റബ് ചെയ്ത്. ഓ നോ, അത് പൂട്ടിയോ. ഇപ്പം ഇനി ഇതില് വൈറ്റ് ഇട്ടിട്ട് ചെയ്യുമ്പോ എന്ത് കളർ വന്നു? യെല്ലോ. അങ്ങനെ അല്ല ടീ അശ്വ, നശിപ്പിച്ചിട്ടോ ഗൈസ്. മനസ്സിലായോ? ആദ്യം റെഡില് ടീ ആന്ന് പേരെഴുതും. TIYA. ഇനി ഓക്കെ, ഇനി ആ വൈയില് വൈറ്റ് അടിക്കും, വൈയില് മാത്രം. അപ്പം അത് ചേഞ്ച് കളർ ആവുന്നാണ് പറയുന്നത്. വൈയില് മാത്രം. അപ്പൊ എന്ത് കളർ വന്നു? ഫ്ലോപ്പ് ആയോ? നമ്മൾ എന്ത് ചെയ്താലും ഫ്ലോപ്പ് ആവണല്ലോ. ആ ഒരു ചെറിയ അതും ഏകദേശം ഫ്ലോപ്പ് എന്ന് പറയാല്ലേ. എല്ലാ ഇപ്രാവശ്യത്തെ മുഴുവൻ ആ ബ്ലൂ ചെയ്യുന്നു. ആ വയലറ്റ് ചെയ്യും. ഇപ്രാവശ്യം എടുത്തത് മുഴുവൻ ഫ്ലോപ്പാട്ടോ. അത് ഇപ്രാവശ്യം എടുത്തത് ഫുൾ ഫ്ലോപ്പാണ്. ശരിക്കും വയലറ്റ് മൊത്തം ഇതാക്കി. ഇതിന് ഏതെങ്കിലും ഒരു സൈഡിൽ വൈറ്റ് എടുത്തേ. വയലറ്റിൽ എന്താ വരുന്നത് നോക്കാം. ഓക്കെ, വയലറ്റിൽ എന്താ വന്നേ? പിങ്ക് വന്നു. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഫില്ല് ചെയ്യാം റെഡിയാ. അപ്പൊ നമ്മൾ ഇതിൽ പർപ്പിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ എഴുതിക്കും ഭംഗിയിൽ ടീ ആന്ന് എഴുതിട്ടോ. കണ്ടോ, ടി ഐ കളറ് മാറിയത് കണ്ടോ. ഇതാണ് YA. ഇങ്ങനെ എഴുതാനാണ് സംഭവം. കണ്ടോ, നമ്മൾ ഡിഫറെന്റ് ആയിട്ട്. അപ്പൊ നമുക്ക് അറിയില്ല, പക്ഷെ കുഴപ്പമില്ല. അത്ര തന്നെ പേജ് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിലിതാ. അത്രയൊന്നും അല്ല, അത്യാവശ്യം ഉണ്ട്. അങ്ങനെ അത്ര ഭംഗി എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രൊജക്ട്സിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാല്ലേ. യെസ്, വരൂ, ഒരു സാധനം കാണിച്ചിട്ടിയാമ്മ സ്പെഷ്യൽ തക്കാളികൾ. തക്കാളി ചെടി, വീട്ടിൽ തക്കാളി ഉള്ളവർ കമന്റ് ചെയ്യാട്ടോ. കാർഡ് വേഗം വന്ന് എടുക്കടാ. ഇനി ഒരു സാധനം കാണിച്ചു തരാം, നമ്മുടെ വീട്ടിൽ ആദ്യമായി ഉണ്ടായ ഗ്രേപ്സ്. ഗ്രേപ്സ്, നമ്മുടെ മുന്തിരിങ്ങ നോക്കിയേ ടിയ. ആദ്യമായിട്ടാട്ടോ വീട്ടില് ഗ്രേപ്സ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടില് ഗ്രേപ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഇനിയിപ്പോ ഇതിന്റെ അടുത്ത സൈസ് എന്താവും ടിയ? എനി ഐഡിയ? വെള്ളയോ ഗ്രീനടാ പച്ച? സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഗ്രേപ്സ് ഒക്കെ അടിപൊളിയായി നിൽക്കുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, കാരണം ആദ്യമായിട്ടാണ് നമ്മൾ മുന്തിരിയൊക്കെ വീട്ടിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ മുന്തിരി ഉള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളിനി വെക്കേഷൻ, സമ്മർ വെക്കേഷന് മാത്രമേ നമ്മൾ അമ്മ വീട്ടിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറേ 3-4 months കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇനി വീഡിയോ ഒക്കെ ഇവിടുത്തെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ, വെറുതെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ ഫൈൻ. അപ്പോൾ ബൈ ബൈ, ഓൾ ലവ് യു, ടേക്ക് കെയർ.